വാട്സാപ്പ് ഗായ്സ്, ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാണ്ട് പോകുന്നത് COVID-19 കുറിച്ചിട്ടാണ്, കൊറോണ വൈറസ്. ഇതിപ്പോൾ നമ്മൾ ലോക്ക്ഡൗണും ക്വാറന്റൈനൊക്കെ ആയ കാരണമാണ് ഇതിൽ മിക്ക പേരും ഇതിലിങ്ങനെ വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും പുലർത്താറില്ല. ഒരു ടെൻഷനായിട്ടുള്ള ആർക്കും ഇല്ല. കാരണം ഇതിൻ്റെ ടെൻഷൻ എപ്പോഴാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇതെത്തി നിൽക്കുന്ന സമയത്തോ ഇതിൻ്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ അറിയില്ലേ. ഇതിപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടപ്പാള് കാലടി പഞ്ചായത്തിൽ ഒരു വ്യക്തി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നുണ്ടായി. അതായത് ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചപ്പോൾ ഞാൻ അവിടെയാണ്, കാലടി പഞ്ചായത്തിലാണ്. അപ്പോൾ കാലടി പഞ്ചായത്തിൽ 6, 12, 13, 14, 15 വാർഡുകൾ നിരീക്ഷണത്തിലാണ്. അതുപോലെ തന്നെ കാലടി കംപ്ലീറ്റ് ആയിട്ട് ഹോട്ട്സ്പോട്ടിന് ആക്കിക്കണ്. എന്നപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ മിക്ക വാട്സപ്പ് വീഡിയോയിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, പല വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനത്തെ ഒരവസ്ഥ വന്ന് ഇന്നെ പാനിക്കാവില്ല, മരുന്നിലെല്ലാം ഒരു ജാഗ്രത തന്നെ പുലർത്തേണ്ടതെന്ന് പറഞ്ഞിട്ട്. എന്നാലും അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, ജാഗ്രത പറയുന്നവരും പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കണ്ട ആൾക്കാരെ മൊത്തം നോമ്പായിട്ട് പോലും പലര് പുറത്തൊക്കെ പോലീസിനെ കണ്ടെടുത്ത് വിട്ടിച്ച് ഇറങ്ങണത്. നമ്മൾ പാനിക്കായെങ്കിൽ തന്നെ കാര്യമുള്ളൂ, പാനിക്കായെങ്കിലാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ശ്രദ്ധ പുലർത്തുള്ളൂ, ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ നോക്കേണ്ടത് മിക്ക ടിപ്ടോപ്പ് കൺട്രീസായ USA, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പോലും ഈ വൈറസിനെ മുന്നിൽ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആകെ പിടിവിട്ട അവസ്ഥയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത്. USA കാര്യമെടുത്ത് നോക്കേണ്ടതിൽ 1,000,000 ആൾക്കാർക്കാണ് ഇതിപ്പോൾ ബാധിച്ചിട്ടുള്ളത്. നമ്മളെ നാട്ടിലത്തെ ഇന്ത്യയുടെ അവസരത്ത് നോക്കേണ്ടതിൽ 939 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ COVID-19 കേസസിൽ കംപ്ലീറ്റ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ 82% ആൾക്കാർ റിക്കവറി ആയിട്ടുള്ളൂ, ബാക്കി 19% പേര് മരണത്തിനിടയാവാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്നുകൂടി റെസ്പോൺസിബിലിറ്റി ആണ്, ഒന്നുകൂടി ഒരു ജാഗ്രത നമ്മളെ പുലർത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങാട്ടി വളരെ ഡെവലപ്ഡ് രാജ്യങ്ങളായ USA, ഇറ്റലി, ജർമ്മനി ഈ രാജ്യങ്ങളായിരുന്നു ഈ കൊറോണ വൈറസ് എന്നുള്ള ഈ വൈറസിനെ മുതൽ സ്തംഭിച്ച് പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലെ അവർക്ക് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടിരിക്കുന്ന എന്തോ ഒരു ഭാഗ്യത്തിന് പുറത്താണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ബാധിച്ചെന്ന് കേട്ടിനല്ലോ, നമ്മുടെ ഇവിടെ ഇല്ലല്ലോ, നാട്ടിലവിടെ എവിടെയാണ്, പല രാജ്യങ്ങളാണ്, നമ്മുടെ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരിക്കലും പാടില്ല. കാരണം ഇതിപ്പോൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലടി എന്നുള്ള പഞ്ചായത്ത് നല്ല ഇദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് നമ്മളെ റോഡ് മാപ്പ് പ്രകാരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ബാധിച്ചിട്ടുള്ളത്. അവിടുന്ന് ഇദ്ദേഹം ലോറി മുഖേനയാണ് ഇദ്ദേഹം ചമ്രവട്ടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രൈവറ്റ് വെഹിക്കിൾ, അതായത് ബൈക്ക് മേലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഇദ്ദേഹത്തിന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് സിംറ്റംസും COVID-19 കുറച്ച് സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വട്ടക്കുളം COVID-19 ഹെൽത്ത് സെൻ്ററിലേക്ക് ഇദ്ദേഹം പോയി. എന്നിട്ട് അവിടുന്ന് ഇദ്ദേഹത്തിന് മഞ്ചേരി COVID-19 ഹെൽത്ത് സെൻ്ററിലേക്ക് ഇദ്ദേഹത്തിന് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവിടുന്ന് ഇദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുന്ന് പോസിറ്റീവ് ആണെന്ന് ഇദ്ദേഹത്തിന് തെളിയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മൊത്തം ന്യൂസുകളിലൊക്കെ കേട്ടിനല്ലേ നാട്ടിൽ അവിടാണല്ലോ ഇവിടാണല്ലോ എന്ന് കേട്ടത് ഒരിക്കലും ആശ്വസിക്കരുത്. അതുപോലെ തന്നെ ഒന്നുകൂടിയും ജാഗ്രത ഒന്നുകൂടി പുലർത്തുക. അതുപോലെ തന്നെ കണ്ട അനാവശ്യ കാര്യങ്ങളിലൊന്നും ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുക. ഗവൺമെൻറ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അവർ തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കുക. പുറത്തു നിന്ന് ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കാണ്ട് മിനിമം 2 മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഫേസ് മാസ്ക് അതെപ്പോഴും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് ലഭ്യമാണെന്ന് ഗ്ലൗസ് ഇടുക. അത് ആ ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇടുന്നതാണ് ഉത്തമം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ടത്, ഇപ്പോൾ ക്യാഷ് അങ്ങനത്തെ ക്യാഷ് അതായത് മറ്റു വസ്തുക്കളോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ കൈ കണ്ണിലോട്ടോ വായിലോട്ടോ മൂക്കിലോട്ടോ കൊണ്ടുപോകാണ്ടിരിക്കുക. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഈ 3 അവയവങ്ങളിലൂടെയാണ് നിങ്ങളെ ശരീരത്തിൻ്റെ അകത്തോട്ട് കടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ. അതുപോലെ നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾ കൈ സോപ്പിട്ട് കഴുകുകയോ അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്തോ കളയുക. അപ്പോൾ ഇത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മളൊന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാനിക് ആണെന്നല്ല ഞാൻ പറയാം, നിങ്ങളൊന്നുകൂടി ജാഗ്രത ഒന്നുകൂടി പുലർത്തുക. അതുപോലെ ഒന്നുകൂടി നിങ്ങളുടെ ഒരു അത് ഇന്ത്യൻ്റെ സിറ്റീസ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത്. ഇന്ത്യൻ്റെ ഒരു പൗരനെ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ രാജ്യം കൂടിയാണ്. കാരണം നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യത്തിനെ പോലെ കൈവിട്ട അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം രീതിയിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സാമ്പത്തിക നിലയിൽ മാത്രമല്ല ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്, മറ്റു രീതിയിലൊക്കെ നമുക്ക് വളരെ നഷ്ടങ്ങളാണ് വരാണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഒന്ന് അവയർനെസ് പുലർത്തുക, അതുപോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ആവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.